കെ ടി ഉസ്താദ്, കർമ്മവീതിയിലെ കാര്യദർശി. ഉസ്താദ് നമ്മെ വിട്ടുപോയിട്ട് ഇന്നേക്ക് 9 വർഷമാകുന്നു. കർമ്മം കൊണ്ട് ഒരു പുരുഷായുസ് മുഴുവൻ ദീനിനും സമൂഹത്തിനും വേണ്ടി ജ്വലിച്ചു നിന്ന നിസ്തുല വ്യക്തിത്വമായിരുന്നു ഉസ്താദ് കെ ടി മാനുമുസ്ലിയാർ, നവറല്ലാഹു മർക്കദഹു. വളരെ ചെറുപ്പത്തിലെ അനാഥനായി വളർന്ന ആ മഹാമനീഷി തൻ്റെ ജീവിതം അനാഥ അഗതികൾക്കായി ഒഴിഞ്ഞുവെക്കുകയായിരുന്നു. കേരളീയ മതവൈജ്ഞാനിക വിപ്ലവത്തിന് തുടക്കം കുറിച്ച, മദർസ സംവിധാനത്തിന് തുടക്കം കുറിച്ച ഈ സംരംഭത്തിൻ്റെ വളർച്ചയിലും ഉസ്താദിൻ്റെ നേതൃത്വപരമായ പങ്ക് നിസ്തുലമാണ്. പ്രവാചക ചരിയുടെ ആരൂപമായി ലാളിത്യത്തിൻ്റെ വിനയത്തിൻ്റെയും ജീവിതരീതി തെരഞ്ഞെടുത്ത മുസ്ലിം കൈരളിയുടെ ആസാരതി 2009 ഫെബ്രുവരി മാസത്തിൽ അവിസ്മരണീയമായ സന്ധിയിൽ തന്നെ നെഞ്ചിലേറ്റിയ ജനസാഗരത്തെ കൺകുളർക്കി കണ്ട് 7.5 ദശകം കൊണ്ട് ഒളിച്ചം പരത്തുന്ന അനേകായിരം മാതൃകകൾ ബാക്കിയാക്കി നമ്മോട് വിട പറഞ്ഞു. മർഹൂം കാരാട്ടുതൊടി സൈനുദ്ദീൻ മകൻ കുഞ്ഞു അബ്ദുറഹ്മാൻ്റെയും ത്രാശ്ശേരി ഉണ്ണീൻ്റെ മകൾ ഇത്തിക്കുട്ടിയുടെയും ഏക ആൺതരിയായി ഹിജ്റ 1349 ക്രിസ്താബ്ദം 1932 കരുവാര കൊണ്ട് കണ്ണത്തിലെ ചേറുമ്പ് ദേശത്തായിരുന്നു കെ ടി ഉസ്താദിൻ്റെ ജനനം. 1934 ഉസ്താദിന് 1.5 വയസ്സുള്ളപ്പോഴാണ് പിതാവ് ഇഹലോകവാസം പഠിക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം കണ്ണത്ത് ബോർഡ് മദ്രസയിലും ഓത്തു പള്ളിയിലുമായി ഉസ്താദ് പൂർത്തീകരിച്ചു. മാതാവിൻ്റെ അടങ്ങാത്ത താല്പര്യവും പിന്തുണയും മൂലം വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച് പിന്നീട് മതപഠനത്തിനായി ഉസ്താദ് പള്ളി ദർസുകളിൽ ചേരുകയായിരുന്നു. മർഹൂം കെ അബ്ദുള്ള മുസ്ലിയാറുടെ പിതാവായ മർഹൂം കെ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ദർസ് നടത്തിയിരുന്ന കരുവാര കൊണ്ട് ദർസിലാണ് ഉസ്താദിൻ്റെ ദർസ് പഠനത്തിൻ്റെ തുടക്കം. പിന്നീട് 1955 വെല്ലൂരിലേക്ക് പോകും വരെ മർഹൂം സി കെ മൊയ്തീൻ ഹാജി അരിപ്രയുടെ കീഴിലായിരുന്നു ഉസ്താദിൻ്റെ തുടർ പഠനം. പഠനകാലത്ത് തന്നെ അധ്യാപകനായി സേവനം ചെയ്തിരുന്ന ഉസ്താദ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്നു. ഷേഖ് ആദം ഹസ്രത്ത് ആയിരുന്നു അന്നത്തെ പ്രിൻസിപ്പൽ. ഷേഖ് അബൂബക്കർ ഹസ്രത്ത്, മംഗലം അബ്ദുൽ അസീസ് ഹസ്രത്ത്, മീരാൻ ഹസ്രത്ത് എന്നിവരായിരുന്നു മറ്റ് പ്രധാന ഉസ്താദുമാർ. കെ അബ്ദുള്ള മുസ്ലിയാർ, ആനക്കര സി കോയക്കുട്ടി മുസ്ലിയാർ, ഇ കെ ഹസൻ മുസ്ലിയാർ, വണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ തുടങ്ങിയ പണ്ഡിതർ വെല്ലൂരിലെ ഉസ്താദിൻ്റെ സഹപാഠികളായിരുന്നു. 21 വർഷത്തെ പഠനശേഷം 1957 ഇരിങ്ങാട്ടി മഹല്ല് ഖാളിയായും മുദരിസായും ഉസ്താദ് സ്ഥാനമേറ്റു. ഇരിങ്ങാട്ടി ജമാഅത്ത് പള്ളിയിൽ വിപുലമായ ഒരു ദർസ് രൂപീകരണത്തിന് തുടക്കം കുറിച്ചത് ഉസ്താദായിരുന്നു. 1957 ഏറ്റെടുത്ത ഖാളിസ്ഥാനം 2009 വഫാത്താകുന്നതുവരെ തുടരുകയായിരുന്നു. 54 വർഷത്തെ തദരീസിനിടയിൽ വാക്കോട് മൊയ്തീൻ കുട്ടി ഫൈസി, സൈദാലി മുസ്ലിയാർ തുടങ്ങിയ ഒട്ടനേകം പ്രമുഖ ശിഷ്യങ്കണങ്ങളെ വാർത്തെടുക്കാൻ ഉസ്താദിന് സാധിച്ചു. ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഉസ്താദ് അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആദർശ തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു പ്രവർത്തനങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിരുന്നില്ല. സമസ്തയുടെ എളിയ പ്രവർത്തകനായി സമസ്തക്കെതിരെ വരുന്ന ഓരോ ഒളിയമ്പുകളെയും തൻ്റെ സ്വതസിദ്ധമായ വൈഭവം കൊണ്ട് ഉസ്താദ് നേരിട്ടു. തൂരിഷ തുരീക്കത്തിൻ്റെ ഉത്ഭവ സമയത്ത് തന്നെ ശക്തമായി അതിനെ എതിർത്ത് ഉസ്താദ് നടത്തിയ പ്രഭാഷണവും 1989 സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കി വിഘടിച്ചു പോയ കാന്തപുരം മാമ്പുയ പൊടുവണ്ണി വന്ന് പ്രസംഗിച്ചു പോയപ്പോൾ ആ വിഭാഗത്തെ കനത്ത താക്കീത് നൽകി മറുപടി പ്രസംഗം നടത്തിയത് ഉസ്താദായിരുന്നു.
2008 ജനുവരി 26 ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ 60th വാർഷികത്തിൽ രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിൻ്റെ കരുതലിൽ നിന്ന് പ്രമേയവുമായി SKSSF സംഘടിപ്പിച്ച മനുഷ്യജാലികയെ ഉസ്താദ് നടത്തിയ പ്രഭാഷണം ഇന്നും ഏറെ ശ്രദ്ധേയമാണ്. പ്രഭാഷണത്തിനൊടുവിൽ വിദ്യാർത്ഥികളോടായി സമസ്തയുടെ കൂടെ നിൽക്കാൻ പറഞ്ഞത് ആദർശത്തെ മുറുകെ പിടിക്കാൻ യുവനിരയോടുള്ള ഒരു ആഹ്വാനമായിരുന്നു. ആദർശ വിഷയങ്ങളിൽ ഉസ്താദ് സ്വീകരിച്ച കർശന നിലപാടുകൾക്കുള്ള തെളിവാണ് ഉസ്താദിൻ്റെ അന്ത്യനിമിഷം. സമസ്തയുടെ പോഷക ഘടകങ്ങളായ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സുവർണ ജൂബിലിയോടനുബന്ധിച്ചുകൊണ്ട് സമാപന സമ്മേളനത്തിൽ സ്വാഗത ഭാഷണം നടത്താൻ നിയോഗിക്കപ്പെട്ടത് ഉസ്താദിനെയാണെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ മൂലം പകരക്കാരനായി ഡോക്ടർ ബഹാബുദ്ദീൻ നഹ്നദവിയെ നിയോഗിക്കുകയായിരുന്നു. തൻ്റെ കടുത്ത ക്ഷീണം ആരെയും അറിയിക്കാതെ അറബിക്കടലിൻ്റെ തീരത്ത് പാൽക്കടലാക്കിയ അടികളെ കണക്കുളരൊക്കെ കണ്ട് ഉസ്താദ് സ്റ്റേജിൽ നിന്ന് തന്നെ കഴിഞ്ഞുകൂടി. അല്പസമയശേഷം അസ്വസ്ഥത മൂർച്ഛിച്ച് ഉസ്താദ് സഹപ്രവർത്തകരോട് പറഞ്ഞ് വേദിയിൽ നിന്നിറങ്ങി. നടക്കാനാവാത്ത വിധം ക്ഷീണിച്ച ഉസ്താദിനെ പ്രവർത്തകർ ഉടൻ ആംബുലൻസിലേക്ക് കയറ്റിയെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനിടയിൽ അല്പം വെള്ളം കുടി സമീപത്തുള്ളവരെ സാക്ഷിയാക്കി 4-5 തവണ തെഹലിയിൽ ഉരവിട്ടുകൊണ്ട് ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. തൻ്റെ പ്രസംഗത്തിനായി കാതോർത്ത് അനുജര വൃന്ദത്തിക്കൊണ്ട് ജരാസംസ്കാരവും തെഹലിയിലും നടത്തിയായിരുന്നു ഉസ്താദിൻ്റെ വിയോഗം. അള്ളാഹു ആ മഹാ ആത്മാവിനോടുകൂടെ നമ്മയെല്ലാം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.